സുരേന്ദ്രന്റെ മറ്റൊരു ആചാര ലംഘനം കൂടി പുറത്ത്. പ്രതകാലത്ത് കെ സുരേന്ദ്രൻ ഭക്ഷണം കഴിച്ചത് മീൻ വിഭവങ്ങൾക്ക് പേരുകേട്ട ഹോട്ടലിൽ നിന്ന്. സുരേന്ദ്രൻ നോൺ വെജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. നവംബർ 14-നാണ് സുരേന്ദ്രൻ നോൺ വെജ് ഹോട്ടലിൽ നിന്ന് അത്താഴം കഴിച്ചത്. വിവരങ്ങളുമായി ദിനകർ ചേരുന്നു. ശബരിമലയ്ക്ക് പോകും വഴി കെ സുരേന്ദ്രൻ ഭക്ഷണം കഴിച്ചത് പ്രശസ്ത നോൺ വെജ് ഹോട്ടലിൽ നിന്നുമാണ് എന്നുള്ളതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് പീപ്പിൾ ടിവി ആണ് പുറത്തുവിട്ടത്. നവംബർ 14 രാത്രി 9:58 BJP നേതാവ് കെ സുരേന്ദ്രൻ മലപ്പുറം വളയംകുളത്തെ നോൺ വെജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്. അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് കാറിൽ എത്തി ഭക്ഷണം കഴിക്കാൻ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. മീൻ വിഭവങ്ങൾക്ക് പേരുകേട്ട ഹോട്ടലായ റൈസ് ആൻഡ് ഫിഷിൽ നിന്നാണ് സുരേന്ദ്രനും സുഹൃത്തുക്കളും ഭക്ഷണം കഴിച്ചത്. ആഡ് ഫിഷ് ടു യുവർ ഡിഷ് എന്നാണ് ഹോട്ടലിന്റെ ടാഗ് ലൈൻ തന്നെ. വ്രതകാലത്ത് മത്സ്യമാംസാദികൾ വീടുകളിൽ പോലും നിഷിദ്ധമാണെന്നിരിക്കെയാണ് സുരേന്ദ്രൻ മത്സ്യവിഭവങ്ങൾക്ക് പേരുകേട്ട ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചത്. നോൺ വെജ് കടയിൽ നിന്ന് ആഹാരം കഴിച്ചതിലൂടെ സുരേന്ദ്രൻ ആചാരം ലംഘിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. കാരണം യഥാവിധി ആചാരം പാലിക്കുന്നവർ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെയാണ് ഇരുമുടിക്കെട്ടുമായി മലയ്ക്ക് പോകുന്നത്. 16-ന് ശബരിമല നട തുറന്നു. 17-ന് രാത്രിയാണ് കെ സുരേന്ദ്രനെ നിലയ്ക്കലിൽ വച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനിടെ ഇരുമുടിക്കെട്ടുമായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. പിന്നീട് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തീർത്ഥാടന കാലത്ത് ശബരിമലയിലേക്കുള്ള വഴിയിലെ ഹോട്ടലുകളിൽ പോലും മത്സ്യമാംസാദികൾ ഒഴിവാക്കാറുണ്ട്. കടകളിൽ എത്തുന്ന തീർത്ഥാടകരുടെ വ്രതം തെറ്റിക്കാതിരിക്കുന്നതിനു വേണ്ടി ആണ് കടയുടമകൾ ഇത്തരത്തിൽ മത്സ്യമാംസ വിഭവങ്ങൾ ഒഴിവാക്കുന്നത്. എന്നാൽ വ്രതാനുഷ്ഠാന കാലത്ത് മത്സ്യവിഭവങ്ങൾ വിൽക്കുന്ന കടയിൽ കയറി ഭക്ഷണം കഴിച്ചതിലൂടെ ആചാരം തന്നെ ലംഘിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഇരുമുടിക്കെട്ട് താഴേക്ക് വലിച്ചെറിഞ്ഞ ദൃശ്യങ്ങളും കെ സുരേന്ദ്രൻ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ശബരിമലയിൽ BJPയുടേത് ഹീനകൃത്യമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. കേന്ദ്രഭരണ പാർട്ടി പരിശീലനം ലഭിച്ച പ്രവർത്തകരെ ഉപകരണങ്ങളുമായി ശബരിമലയിലേക്ക് അയക്കുന്നത് ഗുരുതര വിഷയമാണെന്നും പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. കേരള ജനത ജാഗരൂകരായിരിക്കണമെന്നും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ BJPയും RSSഉം നടത്തുന്ന അക്രമങ്ങളെ അതിശക്തമായ ഭാഷയിലാണ് പോളിറ്റ് ബ്യൂറോ ഇന്ന് വിമർശിച്ചത്. ശബരിമല പിടിച്ചെടുക്കുക, ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നടത്തുന്ന ഹീനകൃത്യങ്ങളുടെ തെളിവുകൾ പോലും പുറത്തുവരുന്നു. നവംബർ 14-ന് നട തുറന്നതു മുതൽ പരിശീലനം ലഭിച്ച 200-ഓളം പ്രവർത്തകരെയാണ് വേണ്ടത്ര ഉപകരണങ്ങളുമായി ശബരിമലയിലേക്ക് BJPയും RSSഉം അയക്കുന്നത്. നവംബർ 14-ലെ സർക്കുലറിലൂടെ ആ ഗൂഢനീക്കം പുറത്താവുകയും ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി പരിശീലനം ലഭിച്ച പ്രവർത്തകരെ വേണ്ടത്ര ഉപകരണങ്ങളുമായി ശബരിമലയിലേക്ക് അയക്കുക എന്ന് പറയുന്നത് പോലും ഗുരുതരമായ പ്രശ്നമാണ് എന്നും പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയുടെ പവിത്രതയെ തകർക്കാനുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ മലയാളികൾ ജാഗരൂകരായിരിക്കണമെന്നും പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ശബരിമല വിഷയത്തിൽ BJPയും RSSഉം നടത്തുന്ന നീക്കങ്ങളെ കേന്ദ്രത്തിൽ അതിശക്തമായി തന്നെ എതിർക്കുകയാണ് CPIM പോളിറ്റ് ബ്യൂറോ. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയ BJP നേതാവ് AN രാധാകൃഷ്ണൻ നിലയ്ക്കലിൽ വെച്ചാണ് കേന്ദ്ര സഹമന്ത്രിയുടെ ഒപ്പം നിന്ന് ഭീഷണി മുഴക്കിയത്. ശബരിമല വിഷയത്തിൽ തനിക്ക് ഒന്നും പറയാനില്ലെന്നാണ് കേന്ദ്ര സഹമന്ത്രി പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞത്. ഷാജഹാന്റെ റിപ്പോർട്ടിലേക്ക്. രാവിലെ 11 മണിയോടുകൂടിയാണ് കന്യാകുമാരിയിൽ നിന്നുള്ള MPയും കേന്ദ്ര സഹമന്ത്രിയുമായുള്ള പൊൻ രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ BJP നേതാക്കളും സന്നിധാനത്തും അതിനുശേഷം പമ്പയിലും ശബരിമലയിലുമൊക്കെ സന്ദർശനം നടത്തുന്നതിനായിട്ടെത്തിയത്. എന്തായാലും സന്നിധാനത്തെത്തിയ ശേഷം അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് അവിടെ ചുമതലയുണ്ടായിരുന്ന IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള യതീഷ് ചന്ദനോട് അദ്ദേഹം കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ട് നിങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും കേന്ദ്ര സഹമന്ത്രിയുടെ സംശയം. അപ്പോൾ വളരെ സൗമ്യമായ ഭാഷയിൽ തന്നെയാണ് യതീഷ് ചന്ദ്രൻ ആ കാര്യങ്ങൾ വിശദീകരിച്ചത്. കാരണം പമ്പയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, അതിനുള്ള സമയമില്ല, സാഹചര്യമില്ല. മാത്രവുമല്ല പ്രളയത്തിന് ശേഷമായതുകൊണ്ട് പൂർണ്ണ തോതിലേക്ക് പമ്പയിലും അതോടൊപ്പം പരിസര പ്രദേശങ്ങളിലും പാർക്കിംഗ് സൗകര്യങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ സമരങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ സ്വകാര്യ വാഹനങ്ങളിലേക്ക് അങ്ങോട്ട് കടത്തിവിടേണ്ട എന്നൊരു കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള യതീഷ് ചന്ദ്ര മന്ത്രിയോട് വിശദീകരിച്ചത്. പക്ഷേ ഇതിനിടയിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് BJP നേതാവായിട്ടുള്ള AN രാധാകൃഷ്ണൻ രൂക്ഷമായ ഭാഷയിലും അതോടൊപ്പം തന്നെ ഭീഷണി സ്വരത്തിലും യതീഷ് ചന്ദ്രയോട് സംസാരിച്ചത്. മന്ത്രിയോട് താൻ അപമര്യാദയായി സംസാരിച്ചു, അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥൻ അപമര്യാദയായി സംസാരിച്ചു എന്ന രീതിയിലായിരുന്നു തൻ്റെ പക തീർത്തുകൊണ്ട് AN രാധാകൃഷ്ണൻ സംസാരിച്ചത്. പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും അതോടൊപ്പം തന്നെ
മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ നിരവധി നാട്ടുകാരും കൂടിയെന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കുന്ന തരത്തിലുള്ള ഒരു ഭാഷയും മറ്റ് ഭാവപ്രകടനത്തോടു കൂടിയായിരുന്നു എ എൻ രാധാകൃഷ്ണൻ യതീഷ് ചന്ദ്രയ്ക്ക് നേരെ തങ്ങളുടെ നിലപാടുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് രൂക്ഷമായ ഭാഷയിലും ചില സംസാരങ്ങളൊക്കെ നടത്തിയത്. എന്തായാലും അതിനുശേഷം മന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന്. അത്തരം കാര്യങ്ങളിലേക്ക് താനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് മന്ത്രിയും അതോടൊപ്പം തന്നെ ബി ജെ പി നേതാക്കളെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം അവർ പമ്പയിലെത്തുകയും പിന്നീട് ശബരിമല സന്നിധാനത്തിലേക്കും പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ അവർ ശബരിമല സന്നിധാനത്താണുള്ളത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ആർ എസ് എസുകാർ ആക്രമിച്ചത് ശബരിമലയ്ക്ക് പോകാൻ വ്രതം നോറ്റിരുന്ന ഗുരുസ്വാമിയെ. പേരാമ്പ്ര കല്ലോട്ടെ ഗുരുസ്വാമി സുകുമാരൻ സ്വാമിയെയും മകനെയുമാണ് ആർ എസ് എസ് സംഘം ആക്രമിച്ചത്. അർദ്ധരാത്രി വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞ ശേഷം വെട്ടിവീഴ്ത്തുകയായിരുന്നു. പി വി കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പേരാമ്പ്ര കല്ലോടെ ഗുരുസ്വാമിയായ സുകുമാരൻ സ്വാമിയെയും മകനെയും ഇന്ന് പുലർച്ചെയാണ് ആർ എസ് എസ്കാർ വധിക്കാൻ ശ്രമിച്ചത്. പുലർച്ചെ ബൈക്കുകളിലെത്തിയ സംഘം വീട്ടിലേക്ക് ആദ്യം പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു. പെട്രോൾ ബോംബ് എറിഞ്ഞതിനെ തുടർന്ന് വലിയ സ്ഫോടന ശബ്ദമുണ്ടാവുകയും വീട് തകരുകയും ചെയ്തു. അവിടെ വീട്ടിൽ തീ പിടിച്ചു. ഈ സമയത്താണ് രക്ഷപ്പെടുന്നതിന് വേണ്ടി സുകുമാരൻ സ്വാമിയും മകനും പിറകുവശത്തെ വാതിൽ വഴി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത്. ആ ഘട്ടത്തിലാണ് പിറക് വശത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന ആർ എസ് എസിൻ്റെ പ്രവർത്തകർ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ വെട്ടിവീഴ്ത്തിയത്. സുകുമാരൻ സ്വാമിയുടെ മകന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സുകുമാരൻ സ്വാമിക്ക് വെട്ടേറ്റില്ല, പക്ഷേ അദ്ദേഹത്തിന് തീപ്പൊള്ളൽ ഏറ്റു. രാവിലെ തന്നെ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി ഇവിടെ 5-8 ആൾക്കാർ വന്നിട്ട് എൻ്റെ വീട് ആക്രമിച്ച് ജനച്ചില്ലകളും പെട്രോൾ ബോംബെറിഞ്ഞ് ആകെ വീതി പരത്തി. എൻ്റെ മകനെ എന്നെ വെട്ടി പരിക്കേൽപ്പിക്കാനാണ് വന്ന്, വെട്ടി കൊല്ലാൻ തന്നെയാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എൻ്റെ വാതിൽ തീ പിടിച്ച് ആകെ എനിക്ക് തീപ്പൊള്ളി. ഞാൻ വാതിൽ തീ പിടിച്ച് വെട്ടി, വാതിൽ വെട്ടി. എൻ്റെ മകൻ അടുക്കള പത്തെ വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവിടുന്ന് വെട്ടി അവനെ പരിക്കേൽപ്പിച്ചു, അവനെ കൊല്ലാൻ നോക്കി. എനിക്ക് തീപ്പൊള്ളി. കഴിഞ്ഞ 40 വർഷത്തിലധികമായി ശബരിമല ദർശനം നടത്തുന്ന സ്വാമിയാണ് സുകുമാരൻ സ്വാമി. അദ്ദേഹം ഗുരുസ്വാമി കൂടിയാണ്. ശബരിമല തീർത്ഥാടനം ഇന്നത്തെ പോലെ സുഗമമല്ലാതിരുന്ന പഴയ കാലത്ത് കല്ലുമുള്ളും ചവിട്ടി കാനനപാതയിലൂടെ സന്നിധാനത്തെത്തി അയ്യപ്പനെ ദർശിച്ചു വന്ന, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അയ്യപ്പനെ ദർശിച്ചു വരുന്ന സ്വാമിയായിരുന്നു സുകുമാരൻ സ്വാമി. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏതാണ്ട് 30-ലധികം സ്വാമിമാരുമുണ്ട് ശബരിമലയ്ക്ക് പോകുന്നതിന് വേണ്ടി. 2 ദിവസം മുമ്പാണ് സുകുമാരൻ സ്വാമി മാലയിട്ടത്. ഡിസംബർ ആദ്യവാരം ശബരിമലയ്ക്ക് പോകാനായിരുന്നു പദ്ധതി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്വാമിമാരിൽ രാഷ്ട്രീയ കക്ഷിഭേദമന്യേയുള്ള നിരവധി പേരുണ്ട്. അതിൽ CPIM പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ പ്രവർത്തകർ അതിലുണ്ട്. അവരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് RSSന്റെ ഈ ആക്രമണത്തിൽ. ഏതായാലും നാടിനാകെ നടുക്കിക്കൊണ്ടാണ് ഗുരുസ്വാമിക്ക് നേരെ RSSന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കെ സുരേന്ദ്രന് മണ്ഡലകാലത്ത് ശബരിമലയിൽ പ്രവേശിക്കാനാവില്ല. ശബരിമല ഉൾപ്പെടുന്ന റാന്നി താലൂക്കിൽ കെ സുരേന്ദ്രന് 2 മാസത്തേക്ക് പ്രവേശിക്കരുതെന്ന് പത്തനംതിട്ട മുൻസിഫ് കോടതി. സുരേന്ദ്രനും ഒപ്പം അറസ്റ്റിലായ 2 പേർക്കും സന്നിധാനത്ത് നിയമലംഘനം നടത്തി. അറസ്റ്റിലായ 69 പേർക്കും പത്തനംതിട്ട മുൻസിഫ് കോടതി ഇതേ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഗീവർഗീസിന്റെ റിപ്പോർട്ട്. പോലീസിന്റെ നിയന്ത്രണം മറികടന്ന് ശബരിമലയിലേക്കുള്ള യാത്രക്കിടെ അറസ്റ്റിലായ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന് കോടതി ജാമ്യം അനുവദിച്ചു. റാന്നി ന്യായകാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പത്തനംതിട്ട മുൻസിഫ് കോടതിയാണ് കെ സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രനോടൊപ്പം അറസ്റ്റിലായ 2 പേർക്കും സന്നിധാനത്ത് നിയമലംഘനം നടത്തി അറസ്റ്റിലായ 69 പേർക്കും ഇതോടൊപ്പം ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ജാമ്യത്തുകയുടെ പുറത്തും കൂടാതെ റാന്നി താലൂക്കിലേക്ക് 2 മാസത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സുരേന്ദ്രൻ്റെ ജാമ്യാപേക്ഷയെ കോടതിയിൽ പോലീസ് എതിർക്കുകയായിരുന്നു. സുരേന്ദ്രൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നപ്പോഴൊക്കെ ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് കോടതിയെ അറിയിച്ചു. ഇതിനിടെ കണ്ണൂർ കോടതി സുരേന്ദ്രനെതിരെ ഒരു വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെ ഇയാൾ പോലീസുകാരെ ഭീഷണിപ്പെടുത്തി. ഇത് പ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് സുരേന്ദ്രൻ്റെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ. ജ്യോത്സ്യന്മാരും തന്ത്രിമാരും കാണിക്കുന്ന വഴിയെ പോയാൽ കോൺഗ്രസ് പിന്നോക്കം പോകും. സവർണ മേധാവിത്വത്തിനെതിരായ പോരാട്ടത്തിലെ നേട്ടങ്ങൾ ഇല്ലാതാക്കുന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇതിന്റെ ഗൌരവം നേതാക്കൾ ഉൾക്കൊണ്ടിട്ടില്ലെന്നും KP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ലതേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
കോൺഗ്രസിന്റെ നവോത്ഥാന പാരമ്പര്യവും ചരിത്രവും ഓർമ്മപ്പെടുത്തുകയാണ് കെ പി ഉണ്ണികൃഷ്ണൻ. സംസ്ഥാന നേതൃത്വം ശബരിമല വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിനെതിരെ ശക്തമായ ഭാഷയിലാണ് കെ പി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത്. ഐത്തോച്ചാടനം പോലെ ലിംഗസമത്വത്തിനു വേണ്ടി കോൺഗ്രസ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലപാടെടുത്തത് കെ പി ഉണ്ണികൃഷ്ണൻ ഓർമ്മിക്കുന്നു. ശബരിമല വിഷയത്തിൽ ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് തെറ്റിദ്ധാരണയുണ്ടായി അവർ ബി ജെ പി വാദത്തിന് പുറകെ പോകുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ടത് സംസ്ഥാന നേതൃത്വത്തിന്റെ ബാധ്യതയാണെന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആചാരം പ്രചരിപ്പിക്കലല്ല കോൺഗ്രസിന്റെ പണിയെന്നും ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അനാചാരമാണെന്നുകൂടി കെ പി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നു. സ്ത്രീ പുരുഷ സമാനമായി അവരുടെ തുല്യ രീതിയിൽ കാണുക, അവർക്ക് അവസരങ്ങൾക്ക് കൊടുക്കുക, ഇത് ഐത്തോച്ചാടനം മാതിരി തന്നെ 1930s മുതൽക്ക് പ്രത്യേകിച്ചും മഹാത്മാഗാന്ധിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സുഭാഷ് ബോസിൻ്റെയും ഒക്കെ ഒരു സാധാരണ സമീപനത്തിലൊന്നായിരുന്നു. അവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഇത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അനാചാരം പ്രചരിപ്പിക്കാനാണ്. നിലവിൽ കെ പി സി സിയുടെ നിലപാട് സഹായിക്കുക ബി ജെ പിയെ തന്നെയാണ്. എന്തുകൊണ്ട് ഇത്തരമൊരു നിലപാടിലേക്ക് അവർ പോയി എന്ന് മനസ്സിലാകുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ വേദനയോടെ പറഞ്ഞു. ബി ജെ പിയെ നേരിട്ടോ അല്ലാതെയോ സഹായിക്കുന്ന ഒരു സമീപനായിട്ട് മാറുകയാണ്. പക്ഷെ എങ്ങനെ ഇതിൽ ചെന്ന് ചാടിയെന്ന് എനിക്കറിയില്ല. സുപ്രീം കോടതി വിധി എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അത് നടപ്പിലാക്കാനുള്ള ബാധ്യത ഉണ്ടെന്നുകൂടി കെ പി ഉണ്ണികൃഷ്ണൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റിവ്യൂ പെറ്റീഷന് പ്രസക്തിയില്ല എന്ന് നിലപാടെടുത്തവരെ അഭിനന്ദിക്കുന്നതായും കെ പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. റിവ്യൂ പെറ്റീഷന് പ്രസക്തിയില്ല എന്നുള്ള തീരുമാനം എടുത്തവരെ ഞാൻ അഭിനന്ദിക്കുക. കാരണം അത് ശരിയായ ഒരു കാഴ്ചപ്പാടാണ്. വെറുതെ ഒന്ന് കൊടുത്തുവിടാം. സംസ്ഥാന ഗവൺമെൻറ് എടുത്ത നിലപാടിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കാണരുത്. അതിലും അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളതുകൊണ്ട് അതിനെ വിലയിരുത്തേണ്ട സന്ദർഭമാണത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ജമ്മുകാശ്മീരിലെ നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എന്തുകൊണ്ടാണ് നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്നത്? എന്താണ് ഇതിന്റെ കാരണം? ജമ്മുകാശ്മീരിൽ പി ഡി പി ബി ജെ പിയുമായി സഖ്യം വേർപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ ഗവർണർ ഭരണത്തിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. അതിനിടയിൽ പി ഡി പി ബി ജെ പിയെ വിട്ട് കോൺഗ്രസും നാഷണൽ കോൺഫറൻസുമായി ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഗവർണർ നിയമസഭ തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇതോടുകൂടി പി ഡി പിക്കും നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും ഇനി ഒരു സർക്കാർ രൂപീകരിക്കും കാശ്മീരിൽ കഴിയുകയില്ല. ഇത് അതായത് ബി ജെ പി ഇതര സർക്കാർ സംസ്ഥാനത്ത് വരുന്നത് തടയിടുകയാണ് ഇപ്പോൾ ഗവർണർ ഈ നടപടിയിലൂടെ. നേരത്തെ തന്നെ ഗവർണർ ഇക്കാര്യത്തോട് ഒരു എതിർപ്പ് മനോഭാവം പ്രകടിപ്പിച്ചു. ഇന്ന് രാവിലെ ഈ വാർത്ത വന്നതിന് പിന്നാലെ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പക്ഷെ അപ്പോൾ കാശ്മീരിൽ കോൺഗ്രസും പി ഡി പിയും നാഷണൽ കോൺഫറൻസും സഖ്യ സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. ഇതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്ത എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. പക്ഷെ കേന്ദ്ര നേതൃത്വം ബി ജെ പി നേതൃത്വം ഇതിൽ വലിയ ആശങ്കയിലാക്കിയിരുന്നു. കാരണം കാശ്മീരിൽ ആദ്യമായി ബി ജെ പി സർക്കാർ വരുന്നു എന്ന തരത്തിലൊക്കെ ആയിരുന്നു അന്ന് വലിയ പ്രചരണമൊക്കെ നടത്തി സർക്കാർ മുഫ്തി മുഹമ്മദ് നേതൃത്വത്തിൽ ഭരണത്തിലെത്തിയത്. ആ സർക്കാർ കാലാവധി തീർക്കുന്നതിന് പുറത്താകുന്നു, പകരം പ്രതിപക്ഷം ഒരു സർക്കാർ രൂപീകരിക്കും. ഇത് അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന നിർദ്ദേശപ്രകാരം 15 മിനിറ്റ് കൊണ്ടാണ് ഗവർണർ സർക്കാർ പുറത്താക്കിയിരിക്കുന്നത്. അല്ല എങ്കിൽ പി ഡി പിക്ക് 28 MLAമാരുണ്ടായിരുന്നു, നാഷണൽ കോൺഫറൻസിന് 15, കോൺഗ്രസിന് 12 MLA. ഇവർ ഒരുമിച്ച് ചേരുമ്പോൾ ജമ്മുകാശ്മീർ നിയമസഭയിൽ കേവല ഭൂരിപക്ഷമായ 44 മറികടക്കാൻ കഴിയും. സർക്കാർ രൂപീകരിച്ചതോടുകൂടി ഇനി അതിനുള്ള എല്ലാ സർക്കാർ നിയമസഭ തന്നെ പിരിച്ചുവിട്ടതോടുകൂടി ഇനി അതിനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞിരിക്കുകയാണ്. ശരി, ജമ്മുകാശ്മീർ നിയമസഭ ഗവർണർ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്നത്. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്.
നോട്ടു നിരോധനം കാർഷിക മേഖലയെ തകർത്തുവെന്ന് സമ്മതിച്ച് കേന്ദ്ര കൃഷി മന്ത്രാലയം. വിത്തും വളവും വാങ്ങാനാകാതെ ലക്ഷക്കണക്കിന് കർഷകർ ദരിദ്രരായി. പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കൃഷി മന്ത്രാലയം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നോട്ടു നിരോധനം കൃഷിക്കാരെ ബാധിച്ചുവെന്ന് അംഗീകരിച്ചത്. കേന്ദ്ര സീഡ്സ് കോർപ്പറേഷനിൽ ലക്ഷക്കണക്കിന് കിലോ വിത്ത് വാങ്ങാനാളില്ലാതെ കെട്ടിക്കിടക്കുകയാണ്. സന്തോഷ് സർലിംഗ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച നോട്ട് നിരോധനം കാർഷിക വൃത്തിയെയും കൃഷിക്കാരെയും ഗുരുതരമായി ബാധിച്ചുവെന്ന് കൃഷി മന്ത്രാലയം രണ്ടു വർഷത്തിന് ശേഷമാണെങ്കിലും ഇന്ന് സമ്മതിച്ചു. പാർലമെന്റിന്റെ ധന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് നോട്ട് നിരോധനം മൂലമുണ്ടാക്കിയ കുഴപ്പങ്ങൾ കൃഷി മന്ത്രാലയം അക്കമിട്ട് നിരത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒറ്റ രാത്രി കൊണ്ട് കയ്യിലുള്ള കാശിന് കടലാസിന്റെ വില പോലും ഇല്ലാതായതോടെ ലക്ഷക്കണക്കിന് കർഷകരാണ് ദരിദ്രരായത്. വിത്തും വളവും പോലും വാങ്ങാൻ ശേഷിയില്ലാത്തവരായി കൃഷിക്കാർ മാറി. കേന്ദ്ര സീഡ്സ് കോർപ്പറേഷൻ പോലും 7.36 ലക്ഷം ക്വിന്റൽ വിത്തുകൾ ശേഖരിച്ചിരുന്നു. പക്ഷെ രണ്ടു വർഷം കഴിഞ്ഞിട്ടും അത് പൂർണ്ണമായും വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. 1.37 ദശലക്ഷം ക്വിന്റൽ വിത്തുകൾ ഇപ്പോഴും വാങ്ങാൻ ആളില്ലാതെ കെട്ടിക്കിടക്കുകയാണ് എന്നും കൃഷി മന്ത്രാലയം പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി വിവിധ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കിസാൻ സഭ ചൂണ്ടിക്കാണിച്ചത് ഈ പ്രശ്നം നേരത്തെ തന്നെ, പ്രത്യേകിച്ച് നോട്ട് നിരോധനം വന്ന അന്ന് മുതൽ തന്നെ കിസാൻ സഭ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. നിലവിലെ ഈ പ്രശ്നം കൃഷി മന്ത്രാലയം കൂടി അംഗീകരിച്ച സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കർഷകരോട് മാപ്പ് പറയണം എന്നാണ് കിസാൻ സഭ ആവശ്യപ്പെട്ടത്. കർഷകർക്ക് അന്ന് വിത്ത് വാങ്ങിക്കാൻ പറ്റുന്നില്ല, വളം വാങ്ങിക്കാൻ പറ്റുന്നില്ല, കൃഷി നടത്തണമെങ്കിൽ തന്നെ അതിന് വേണ്ടുന്ന കാശില്ലാതെ ഒരു സാഹചര്യം കൂടിയായിരുന്നു ഉണ്ടായി. അത് ഇന്ന് 2 കൊല്ലം കഴിഞ്ഞ് ആണ് ഈ അഗ്രികൾച്ചർ മിനിസ്ട്രി അത് സമ്മതിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ത്യയിലെ കർഷകരോട് മാപ്പ് ചോദിക്കണം. അതേസമയം കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ആകട്ടെ ഈ റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി കി കാർവായി കോ ബാഹർ നഹീ ലാതെ ജബ് തക് വോ റിപ്പോർട്ട് ബൻ കർക്കെ സൻസദ് മേ റഖി നഹീ ജാതി ഹൈ ഔർ ആപ് വഹാ ക്യാ കിയാ ഗയാ ഹൈ ഉസ് പർ ദേശ് കെ കാനൂൻ മന്ത്രി സേ പൂച്ഛ്നാ ഹൈ ജവാബ് ദീജിയേ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് നോട്ട് മാറ്റം കൃഷിക്കാരെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നടന്ന പ്രചാരണത്തിൽ പോലും പ്രധാനമന്ത്രി പറഞ്ഞത് അഴിമതിക്കെതിരെയുള്ള കൈപ്പേറിയ ഒരു ആയുധമായിരുന്നു നോട്ട് നിരോധനം എന്നാണ്. പക്ഷെ അതുമൂലം ഇത്രയേറെ ജനങ്ങൾ ദുരിതത്തിലായി എന്നതിനെ കുറിച്ച് ഒന്നും പറയാൻ അദ്ദേഹം തയ്യാറായില്ല. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കൃഷി മന്ത്രാലയം ആ ദുരിതം അംഗീകരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്.